പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ അത്യത്ഭുതമായ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവേ, പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും മനസ്സിലാക്കാൻ അവിടെ നിന്ന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സ്വർഗീയമായ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി സമൂഹം ഒന്നിച്ച് ദാഹിക്കുന്നു. സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഉറക്കെ സ്തുതിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ദാഹിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആഗ്രഹത്തോടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. നിറയണമേ പരിശുദ്ധാത്മാവേ, മേലും നിറയണമേ. എല്ലാ മക്കളുടെ മേലും നിറയണമേ. രോഗികളുടെ മേൽ നിറയണമേ. നിസ്സഹായരുടെ മേൽ നിറയണമേ. തകർന്ന കുടുംബങ്ങളുടെ മേൽ നിറയണമേ. മനസ്സമാധാനമില്ലാത്ത ജീവിതങ്ങളുടെ മേൽ നിറയണമേ. പാപത്തിന്റെ ബന്ധനം എല്ലാം ഭേദിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ നടക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാ പരിശുദ്ധാത്മാവേ, പാപത്തിൻ ബന്ധനമൊക്കെ ഭേദിച്ച് പാവന പാതയിൽ മുന്നേറാ ദാസരാമിയ
പരിശുദ്ധാത്മാവകചൈതന്യം പരിശുദ്ധാത്മാവേ ചൊരിയണമേ ദാസരാമിവരിൽ താവകചൈതന്യം പരിശുദ്ധാത്മാവേ ചൊരിയണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ ഓരോ മക്കളെയും സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ ബാലിക ബാലന്മാരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സന്തോഷിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ എല്ലാ ഹൃദയങ്ങളുടെ മേലും ബലം നൽകണമേ പരിശുദ്ധാത്മാവേ നിരാശകളെ കഴുകണമേ പരിശുദ്ധാത്മാവേ പാപ സ്വഭാവങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവേ അന്ധകാര സ്വഭാവങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവേ വെറുപ്പും വിദ്വേഷവും കഴുകണമേ പരിശുദ്ധാത്മാവേ സമാധാനം നിറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം നിറയട്ടെ കൃപ നിറയട്ടെ വചനം നിറയട്ടെ ഐക്യം നിറയട്ടെ വിശുദ്ധി നിറയട്ടെ ഹല്ലേലൂയ ഗ്ലോറി 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന praise the lord praise the lord hallelujah hallelujah നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകം ആളുകൾ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചകളിലും ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ലക്ഷോപലക്ഷം ആളുകൾ ശനിയാഴ്ച തോറും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുന്ന എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ശക്തിയും അനുഗ്രഹവും ശുശ്രൂഷയെ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്ക് ലഭിക്കും നിങ്ങളും ആ ഉപവാസ യജ്ഞത്തിൽ ആ ഉപവാസ ശൃംഖലയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച തൊട്ട് എല്ലാ ശനിയാഴ്ചയും ഒരു നേരത്തെ ഭക്ഷണം അഭിഷേകാഗ്നി കാണുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി അങ്ങോട്ട് മാറ്റിവെച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സന്തോഷത്തിലെന്ന് പറഞ്ഞേ ഹല്ലേലൂയ 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 ഇത്രമാത്രം ആളുകൾ ലക്ഷോപലക്ഷം ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിത് അതുകൊണ്ട് തന്നെ അഭിഷേകാഗ്നി കാണുമ്പോൾ ആ അഭിഷേകാഗ്നിയുടെ ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ക്ഷണത്തിൽ തന്നെ കുടുംബങ്ങളിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ് ഉദ്ധിതനായ യേശു ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ് ബാംഗ്ലൂർ അച്ഛൻ കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ലോയ്ക്ക് പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ ഓർമ്മ കംപ്ലീറ്റ് പോയി പക്ഷേ അവരുടെ ബന്ധുക്കൾ ഒരാൾ അഭിഷേകാഗ്നി കണ്ട കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ ഉള്ളൂ ഈശോ പ്രകടമായി ഇടപെട്ടു ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം I am Anisha Joseph doing my fourth year law in Christ University. In August 2014, I was diagnosed with brain tumor and there were few complications and I was in the hospital for 2 months. After that, I lost my memory completely. Memory? Completely. Yes. My God. And I didn't remember my parents. I didn't know ABCD 1, 2, 3. അമ്മേനെ കണ്ടാലും ഒന്നും മനസ്സിലാവില്ല എ ബി സി ഡി ഒന്നും അറിയില്ല അതേമാതിരി മെമ്മറി അങ്ങോട്ട് പോയി എന്നിട്ട് After that, my mother's cousin asked her to watch Abhishekagni on Sundays at 8:30. One Sunday she watched it for the first time and next day she came to the hospital and my father and my mother were praying the rosary. In that time I started remembering our father little bit nokke avar abhishekagni kandu prarthichu kuttiyude adathikkonde vannu le ennittu avaru vannu aduthu vannu prarthikkan thodangi rosary appozhekkum memory korese korese thirichu varan thodangi first I started remembering our father then slowly I started remembering parents and then relatives came home to meet me so that time simple conversations so I used to remember them and all that
And after that, I decided to go back to college. I got discharged, and then I went back home, and I saw many books in the room. I didn't know what I was studying. Uh-huh. So then everybody told me I was doing law, and this See, is. Okay, I'm good. Just about Kora Pusta, Padikina Pusta, and Kanta Variana. It doesn't Kora Pusta or Kodi Kanaka. It's a country in the Pusta and the Ormagatanla. Our Matuari Parano need Loiki, but you're taking a Pusta and the Parano need Loiki, but you're going to Parano. Are they Madri or Mangadoi? That time fifth semester was going on in college, so I missed the fifth semester, and then sixth semester the college took me back. Without knowing anything, I went back to college. Teachers used to teach in the class, but I used to not understand anything. I used to write simple notes, but everything was wrong, all spelling mistakes, everything, because I didn't know anything. And then examination came. Before the examination, Abhishek Agni, we mummy kept books and hall ticket in front of the TV. And during the Abhishek Agni time, during the adoration okay. and Abhishek Agni, she kept the books and hall ticket in front of the TV. And then I went for the sixth semester examination, and I cleared all the papers. And wonderful. Yes. That paper I wrote without knowing anything, because I had not. And I cleared the papers. Then I had to write fifth semester papers, which I had not attended the classes. Fifth semester examination was coming, and that time Abhishek Agni 2015 was happening here. Yes. So I had come, and mummy took me to Father Shaiju. So Father Shaiju told, you write all the six papers and give testimony next year. And I wrote all the six papers, and I cleared everything. Everything. All the six papers. Yes. Okay. You study your own. You class alone. You are not going. You are 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 നല്ല മാർക്ക് കിട്ടി. പിന്നെ ഞാൻ സെവൻത് സെമിസ്റ്ററിന്റെ എക്സാമിനേഷൻ എഴുതി ഇംഗ്ലീഷ് ക്ലാസ് കിട്ടി. അതും പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഹല്ലേലൂയ. നല്ല റിസൾട്ട് കൊടുത്ത് കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കൈ ഉയർത്തി യേശുവേ നിന്റെ പുണ്യനാമത്തെ ഞാൻ പാടി സ്തുതിക്കും. പാട്ട് പാടി പാട്ട് പാടി കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഈ ഒരു അടുത്ത കാലങ്ങളിലായി വെളിപ്പെടുത്തി തന്ന വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലാണ് ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്ന് അല്ലാതെ മറ്റാരുമില്ല. ഇത് ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ 14:11 തിരുലിഖിതത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ നോക്കിക്കേ, ഒരു പ്രത്യേക ട്യൂമർ രോഗം, ക്യാൻസർ ഇതങ്ങോട്ട് വന്നു. ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ എല്ലാം കൈവിട്ടതുപോലെ. അപ്പോൾ ആ കുടുംബം, അവരുടെ ബന്ധുക്കൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ്. അഭിഷേകാഗ്നിയിൽ കൂട്ടായ്മ സമയത്ത് വിശ്വാസത്തിൻ്റെ വർധനവിൽ അവർ, കർത്താവെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, അവിടുന്ന് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ചികിത്സാവിധികൾ വ്യർത്ഥം, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം പടിപടിയായി ആ കുടുംബത്തെ സഹായിച്ചു. രണ്ട് ദിനവൃത്താന്തം 14:11 ആസാ രാജാവ് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്, കർത്താവേ ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ
മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഞെരുക്കങ്ങളിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ നമ്മളെ സഹായിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഇത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. രണ്ട് ദിനവൃത്താന്തം 14-ാം അധ്യായം ആസായുടെ അനുഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അനുഭവം ഈ ദൈവവചന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആസാ രാജാവിൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക നിർണായക അനുഭവത്തിൽ നിന്നാണ് ഈ വചനം ലോകത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ആദ്യം നമ്മൾ ആസാ രാജാവിനെ കുറിച്ച് ശ്രവിക്കുകയാണ്. അബിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആസ രാജാവായി. ആസായുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവായ ആസ, അദ്ദേഹത്തിൻ്റെ അപ്പൻ അബിയ മരിച്ചപ്പോൾ രാജ്യഭരണം ഏറ്റെടുത്ത് ആദ്യം തന്നെ ചെയ്തൊരു കാര്യം ദൈവജനത്തെ മുഴുവൻ ദൈവത്തിലേക്ക് തിരിക്കുകയാണ്. തുടർന്ന് 3-4 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? യൂദാ രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറുസലേം നിവാസികളും യൂദാ നിവാസികളോട് മുഴുവൻ ദൈവമായ കർത്താവിങ്കിലേക്ക് പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. പൂജാഗിരികളെല്ലാം നശിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള ദൈവവചന ലംഘനങ്ങൾ രാജ്യത്ത് നിർത്തലാക്കി. എന്നിട്ട് ജനത്തെ മുഴുവൻ കർത്താവിങ്കിലേക്ക് തിരിച്ചു. അവിടെ 4-ാം വാക്യം, യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. ജനങ്ങളെല്ലാം ഏക ഹൃദയത്തോടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ആ സമയത്താണ് ആസായുടെ രാജ്യത്ത് വലിയൊരു പ്രശ്നം ഉരുണ്ടുകൂടി വന്നു. എത്യോപ്യ രാജാവിന് ഈ യൂദാ രാജ്യത്തോട് വലിയൊരു കലി, ഒരു വെറുപ്പ്. എത്യോപ്യ രാജാവ് ഏതാണ്ട് 10 ലക്ഷം സൈനികരെയും 300 രഥങ്ങളെയും സംഘടിപ്പിച്ച് വലിയ ഒരു പടവ്യൂഹത്തോടെ ഈ യൂദാ രാജ്യത്തെയും ആസായെയും ഈ ഭൂമുഖത്ത് നിന്ന് നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടി തിരമാലകൾ എരമ്പി പാഞ്ഞു വരുന്നത് പോലെ ആഞ്ഞെടുത്തു. 10-ും 11-ും വാക്യങ്ങൾ, ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരു കൂട്ടരും മരേഷായിലെ സഫാത്ത താഴ്വരയിൽ മുഖാഭിമുഖം പാളയമടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആസായിക്ക് വിരൽ നിന്ന് കുറച്ച് സൈന്യം 2-3 ലക്ഷം വരെ ഉണ്ടാവും. എത്യോപ്യ രാജ്യത്തിന് 10 ലക്ഷം സൈനികരും 300 രഥങ്ങളും, വലിയ വമ്പിച്ച സൈന്യവ്യൂഹങ്ങൾ. അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിവൃത്തി വളരെ ചെറിയൊരു രാജ്യം, വളരെ ചെറിയൊരു സന്നാഹം. അപ്പോഴാണ് 10-ാമത്തെ വാക്യത്തിൽ ആസാ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല കർത്താവേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ശരണം തേടുന്നു. നിലവിളിച്ചൊറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരവുണ്ടായി. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി രാജ്യത്തേക്ക് വ്യാപരിച്ചു. എത്യോപ്യൻ സൈന്യത്തെ ആ മരുഭൂമിയിലിട്ട് ദൈവത്തിൻ്റെ ശക്തി പരിഭ്രാന്തരാക്കി. അവരുടെ ശവശരീരങ്ങൾ കുന്നുകൂടാൻ തക്കവിധം ആ സൈന്യവ്യൂഹം ആ മരുഭൂമിയിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചു വീണു. അവർ കർത്താവിൻ്റെയും അവിടുത്തെ സൈന്യത്തിൻ്റെയും മുൻപിൽ തകർന്നു പോയിരുന്നു. കർത്താവിൻ്റെ ചൈതന്യം വ്യാപരിച്ചു. എത്യോപ്യയുടെ 10 ലക്ഷത്തോളം വരുന്ന സൈന്യത്തിൻ്റെ സർവ സംവിധാനങ്ങളും തകർന്നടിഞ്ഞു. ഒന്നൊഴിയാതെ എല്ലാവരും മരുഭൂമിയിൽ മരിച്ചു വീണു എന്നാണ് ദൈവവചനത്തിൽ നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്.
ഉച്ചത്തിൽ പറയാ ഹാലേലൂയ 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 ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞ് വൻ വിജയമുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകൻ ആസാ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് വലിയൊരു ദൈവരാജ്യ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. 15:2 പ്രവാചകന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ കാണുന്നത്. അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആസാ രാജാവേ, യൂദ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. നിസ്സഹായതയിൽ ജീവിക്കുന്നവനായ ദൈവത്തെ നാം വിളിച്ച് അപേക്ഷിക്കണം, അവിടുന്ന് ചേർന്ന് നിൽക്കും. ഇത് ഒരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഇത് എൻ്റെ മകൻ ലിൻഡോ കുര്യൻ. മകൻ 2013 എം സി എ സെക്കൻഡ് റാങ്കോട് കൂടി പാസ്സായതാണ്. എം സി എ സെക്കൻഡ് റാങ്കോടെ പാസ്സായ മിടുമിടുക്കുന്ന നല്ല വിദേശത്ത് ടെലിഫോൺ ഇൻ്റർവ്യൂവിൽ സംസാരിച്ച് വിദേശത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കമ്പനി തൊഴിലാളികളെ പറ്റിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. തൊഴിലാളികളെ പറ്റി ശമ്പളം കൊടുക്കില്ല. ദൈവമേ, 4-5 മാസത്തോളം ശമ്പളം കൊടുക്കാതെ അവിടുത്തെ തൊഴിലാളികൾക്ക് വീട്ടിലേക്ക് പോരാൻ പാസ്പോർട്ടും കൊടുക്കില്ല. ചെന്ന ഉടനെ തന്നെ ആദ്യം പാസ്പോർട്ട് വാങ്ങി വെക്കും, പിന്നെ ശമ്പളവും കൊടുക്കില്ല. പല തൊഴിലാളികളും ഉറക്കം കിട്ടാതെ മരുഭൂമിയിൽ കിടന്നിട്ട് നടക്കും, ഓടും, എന്നിട്ട് ശരീരം ക്ഷീണിക്കുമ്പോൾ വന്ന് റൂമിൽ വന്ന് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട്. മകൻ അവിടെ ചെന്നിട്ട് ഇറാഖിലത്തെ ഒരു വർക്കാണ് കൊടുത്തത്. ഇറാഖിലത്തെ അതെ, ആ വർക്ക് 10 മാസം ചെയ്തു. നല്ല രീതിയിൽ ചെയ്തപ്പോൾ മകന് ആ വർക്ക് തീരുന്നത് വരെ ശമ്പളം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശമ്പളം കൊടുക്കാണ്ടായപ്പോൾ മകൻ ജോലി റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തപ്പോഴും പാസ്പോർട്ട് കൊടുത്തില്ല. മകനോട് പറഞ്ഞു ഈ വർക്ക് ഇറാഖിൽ പോയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരണമെന്ന് പറഞ്ഞു. മകൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. അപ്പോൾ മകൻ പറഞ്ഞു അവിടെ സെക്യൂരിറ്റി ഉണ്ട്, പൈലറ്റ് എസ്കോർട്ട് ഉണ്ട്, പേടിക്കണ്ട, ഞാൻ പോയാലേ അത് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിർബന്ധിച്ച് വന്നാൽ നീ പൊക്കോളാൻ പറഞ്ഞു. പോയി ആ വർക്ക് ചെയ്ത് തിരിച്ച് കമ്പനിയിൽ വന്നു. പാസ്പോർട്ട് വെച്ചപ്പോൾ കൊടുത്തില്ല. അപ്പോൾ കമ്പനി പറഞ്ഞു കമ്പനിയുടെ അനുവാദം കൂടാതെ ഒരാൾ നാട്ടിലേക്ക് പോന്നു, ആ ആളുടെ പേരിൽ കമ്പനിക്ക് കേസ് എടുക്കണം, നീ സാക്ഷി ഒപ്പിടണമെന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിൻ്റെ പേരിലും കള്ളക്കേസ് എടുക്കുമെന്ന് പറഞ്ഞു. മകൻ ഉടനെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലും ലേബർ ഓഫീസിലും ഇന്ത്യൻ എംബസിയിലും പോയി പരാതി കൊടുത്തു. അപ്പോൾ ആ ഷെയ്ഖിന് ദേഷ്യമായി. ഷെയ്ഖ് അവിടുത്തെ രാജാവിൻ്റെ ഒരു ബന്ധുവായിരുന്നു. ഞാനിവിടെ മുഖ്യമന്ത്രി, ഹോം മിനിസ്റ്റർ, കളക്ടർ, സുഷമ സ്വരാജ്, കേന്ദ്രമന്ത്രി, ഇവർക്കൊക്കെ ഞാനും പരാതി കൊടുത്തു. ഈ പരാതികളൊക്കെ ഇന്ത്യൻ എംബസിയിൽ ചെല്ലുന്നുണ്ട്, ഇന്ത്യൻ എംബസിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പാസ്പോർട്ട് പരാതി എംബസി വരെ എത്തും, അതിനുശേഷം അതിന് അഡ്രസ് ഇല്ല. അതായിരുന്നു സ്ഥിതി. അപ്പോൾ ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഉപവാസം എടുത്ത് കുഴിക്കാട്ടീശ്വരിൽ അഭിഷേകാഗ്നി തുടങ്ങിയപ്പോൾ 5 ദിവസം ഉപവാസം എടുത്ത് അവിടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ അവിടെ 2-ാമത്തെ ദിവസം പറഞ്ഞു അട്ടപ്പാടി മലമോളിൽ ഒരു പുതിയ ഹാളൊക്കെ പണിയുന്നുണ്ട്, 100 കട്ടിൽ അവിടേക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓഫീസിൽ പോയി, 1 കട്ടിലിൻ്റെ വില 13,000 അടച്ച് റെസീറ്റ് വാങ്ങിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തു, അടുത്ത മാസം ഞാൻ അട്ടപ്പാടിയിൽ 1 കട്ടിലിൻ്റെ പൈസയായിട്ട് വരും, അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകൻ ഉണ്ടാവണം. ആ ഒരു നേർച്ചയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അന്ന് കുഴിക്കാട്ടുശ്ശേരി പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യം. കഴിഞ്ഞ മാസമായിരുന്നു കുഴിക്കാട്ടുശ്ശേരിയില്. ആ ഓശാന ശനിയാഴ്ച വീട്ടിലെത്തി. അപ്പൊ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു മകൻ ഈസ്റ്ററിന് മുന്നേ എത്തില്ലെങ്കിൽ പച്ചവെള്ളം പോലെ ഞാൻ ഈസ്റ്ററിന് ഒന്ന് കുടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അത്രയ്ക്ക് ശക്തമായി ഉപവാസം എടുത്തു പ്രാർത്ഥിച്ചു. ഈ അപ്പച്ചന്റെ ഹൃദയവും വിശ്വാസത്തിന്റെ ശക്തിയും. ഉപവാസം എടുത്ത് ഞാൻ 7 കിലോ എന്റെ മകനെ കണ്ടില്ലെങ്കിൽ ഈ ഈസ്റ്റർ തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ല കർത്താവേ. പിന്നെ കുഴിക്കാട്ടുശ്ശേരിയിൽ ഒറ്റ പ്രാർത്ഥന, ഞാൻ ഈ ഒരു കട്ടില്, കട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയൊരു കട്ടിലല്ല, 2-ടയർ കട്ടിലാണ്. അട്ടപ്പാടിയിൽ വലിയ സൗകര്യമൊന്നുമില്ല, 2 നിലയായിട്ട് കട്ടിലിടുന്നത്, 2 നില ബസ് പോലെയല്ല, കുറച്ചും കൂടെ പാട്ടക്കട്ടിലാണ്. അപ്പോൾ അതിന് 13,000 രൂപയാവും. ഒരു കമ്പനിയിൽ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ എന്ത് ചെയ്തു ഈ അപ്പച്ചൻ അത് കേട്ടപ്പോൾ പറഞ്ഞു, ദൈവമേ അട്ടപ്പാടിയിൽ അച്ഛന് ഞെരുക്കാണല്ലോ, ഒരു കട്ടിൽ ഞാൻ കൊടുത്തേക്കാം, ഞാൻ അടുത്ത മാസം എൻ്റെ മകനോട് കൂടെ ചെന്ന് ഞാനൊരു കട്ടിലിന് പൈസ കൊടുക്കും, പക്ഷേ എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടാകണം. അത് അവിടെ വെച്ച് വിശ്വാസത്തോടെ അങ്ങനെ പ്രഖ്യാപിച്ചു. ദൈവം അത് കേട്ട് അത് യാഥാർത്ഥ്യമാക്കി. പ്രൈസ് ദ ലോർഡ്. ദൈവം എത്ര അത്ഭുതം വരും. വളരെ ഞെരുക്കം വരേണ്ട സംഭവമാണ്, കാരണം അവിടുത്തെ രാജാവിൻ്റെ ഫ്രണ്ടാണ് ഈ ഷെയ്ക്ക്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതുപോലെ വളരെ ക്രിട്ടിക്കലായ ഒരു പ്രശ്നത്തിൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഉപവാസം എടുത്ത് 7 കിലോ ആണ് ശരീരത്തിൽ നിന്ന് അതുപോലെ ശരീരം ക്ഷീണിച്ചു. എൻ്റെ മകൻ തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്ത ഈസ്റ്ററിന് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കില്ലെന്ന് ഈ അപ്പൻ ദൈവസന്നിധിയിൽ അങ്ങോട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം തുറങ്ങി ബലവാനെതിരെ ബലഹീനനെ സഹായിക്കണമെന്ന പ്രാർത്ഥന ദൈവം കേട്ടു. ഈ സമയം എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം നൽകുന്ന ഈ സമയത്ത് എല്ലാ ദൈവമക്കളും മുട്ടുമേൽ നിന്ന് വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും, പ്രാർത്ഥനാരൂപിയോ നിറഞ്ഞവരും പ്രാർത്ഥനാരൂപി നഷ്ടപ്പെട്ടവരും, അനുഭവമുള്ളവരും ഇല്ലാത്തവരും, സർവ മക്കളും ഇപ്പോൾ ഇവിടെ നൽകുന്ന നിർദ്ദേശത്തെ അനുസരിച്ച് ദൈവത്തെ വിളിച്ചാൽ, യേശുവിനെ വിളിച്ചാൽ അവിടെ ദൈവശക്തി വ്യാപരിക്കും. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. മുട്ടുകുത്തി നിന്ന് സാധിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. രോഗികൾ അവരുടെ രോഗക്കിടക്കയിൽ കടന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം അനേക നാളുകളായ ബന്ധനങ്ങളെ വിടുവിച്ച് പ്രാർത്ഥിക്കുകയാണ്, അന്ധകാരങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉച്ചത്തിൽ സ്തുതിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടുമാറി പോകട്ടെ, രോഗത്തിൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ, മാരകവ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ, നിരാശകൾ വിട്ടുപോകട്ടെ, ആത്മഹത്യകൾ മാറട്ടെ, പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ, കടബാധ്യത ബന്ധനം അഴിയട്ടെ, കൃഷിനാശങ്ങൾ വിട്ടുമാറട്ടെ, ബിസിനസ് പരാജയങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകട്ടെ, എല്ലാ തകർച്ചകളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ നീങ്ങട്ടെ, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ വിട്ടുപോകട്ടെ, എല്ലാ തിന്മയും മാറട്ടെ, പാപത്തിൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ, പാപബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, കുടുംബ വഴക്കുകൾ നീങ്ങിപ്പോകട്ടെ, സ്നേഹം നിറയട്ടെ, സമാധാനം നിറയട്ടെ, സംശയം മാറട്ടെ, ഭിന്നിപ്പ് മാറട്ടെ, സംശയം മാറട്ടെ, ഭിന്നത മാറട്ടെ, കലഹം മാറട്ടെ, വെറുപ്പ് മാറട്ടെ, വൈരാഗ്യം മാറട്ടെ, പ്രതികാരത്തിൻ്റെ അരുവികൾ ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മാരകവ്യാധികൾ കുടുംബങ്ങളിൽ നൊഴിഞ്ഞു പോകട്ടെ. എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും, എത്ര ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത രോഗങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ.